ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് വിക്ടേഴ്സ് ബേസിക് സയൻസ് ടീച്ചർ പറഞ്ഞ ക്ലാസ്സും തന്ന ആക്ടിവിറ്റിയും ആണ് ഇന്നെടുത്ത ലെസൺ ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ, നിർമ്മലമായ പ്രകൃതിക്കായി എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് എടുത്തത്. എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോയിൽ വിത്ത് ഹൈ ഓർഗാനിക് കണ്ടന്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം. അതായത് സിറ്റുവേഷൻ ലീഡിംഗ് ടു ദി ലോസ് ഓഫ് ടോപ്പ് സോയിൽ, മേൽമണ്ണ് നഷ്ടപ്പെടാൻ ഇടയാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ശക്തിയായ കാറ്റ് മണ്ണൊലിപ്പിന് കാരണമാകുന്നു, സ്ട്രോങ് വിൻഡ്. അതുപോലെ തന്നെ ഹെവി റെയിൻ, ശക്തിയായ മഴയും മണ്ണൊലിപ്പിന് കാരണമാകുന്നു. മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണൊലിപ്പ് എങ്ങനെയാണ് ഒരു പ്രദേശത്തെ ബാധിക്കുന്നത്? ഒരു പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു, ജൈവ വൈവിധ്യ ശോഷണത്തിന് കാരണമാകുന്നു. ഇറ്റ് എഫക്ട് ഇക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ? മണ്ണൊലിപ്പ് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? സസ്യങ്ങൾ വെച്ചു പിടിപ്പിക്കാം, പ്ലാന്റിംഗ് ട്രീസ്, ജൈവ വേലികൾ നിർമ്മിക്കാം, മേക്കിംഗ് ബയോഫെൻസ്. പണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന പോലെ വേലികൾ നിർമ്മിക്കുക. ചെരിഞ്ഞ പ്രദേശങ്ങൾ തട്ടുകളായി തിരിക്കാം, മേക്ക് പ്ലാറ്റ്ഫോംസ് ഇൻ സ്ലോപ്സ് ലാൻഡ്സ്. അതായത് ഇങ്ങനെ ചെരിവുള്ള സ്ഥലം, ഇപ്പോൾ കോഫി പ്ലാന്റേഷൻസും ടീ പ്ലാന്റേഷനൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, തട്ട് തട്ടായിട്ടാവും അവിടെ കൃഷി ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ചെരിഞ്ഞ പ്രദേശങ്ങൾ തട്ട് തട്ടുകളായിട്ടാണ് കൃഷി ചെയ്യേണ്ടത്. പിന്നെന്താണ്, പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം സംരക്ഷിക്കുക. പിന്നെ പ്രൊട്ടക്ട് ആ ഫോറസ്റ്റ്, വനം സംരക്ഷിക്കാം. ജൈവാംശമുള്ള ടോപ്പ് സോയിൽ ഉണ്ടാവാൻ, മേൽമണ്ണ് ഉണ്ടാവാൻ വേണ്ടി കുറേ അധികം വർഷങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഹാർംഫുൾ ഇഫക്ട്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ. നോൺ ഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ നാച്ചുറൽ സ്ട്രക്ചർ ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ നശിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് ഈസ് നോൺ ഡിഗ്രേഡബിൾ, ഇറ്റ് റിമെയിൻസ് ഇൻ സോയിൽ ഫോർ ലോങ് വിത്തൗട്ട് ഡീഗ്രേഡിംഗ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ സീപ്പിംഗ് ഓഫ് വാട്ടർ ഇൻ ടു ദ സോയിൽ ആൻഡ് തസ് പ്രിവെൻറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് റൂട്ട്സ്. പിന്നെ പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെ പറ്റിയാണ്. പ്ലാസ്റ്റിക് എന്താണ്? നോൺ ഡീഗ്രേഡബിൾ ആണ്, അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരില്ല. ഇറ്റ് റിമെയിൻസ് ഇൻ ദ സോയിൽ ഫോർ ലോങ് വിത്തൗട്ട് ഡീഗ്രേഡിങ്, അത് മണ്ണിലേക്ക് ലയിക്കാതെ അങ്ങനെ തന്നെ വർഷങ്ങളോളം കെടുക്കും. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ സീപ്പിംഗ് ഓഫ് വാട്ടർ ഇൻ ടു ദ സോയിൽ ആൻഡ് തസ് പ്രിവെൻറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് റൂട്ട്സ്. ഇതുവഴി എന്താണ്, മഴ പെയ്യുമ്പോൾ മണ്ണിലേക്ക് ഈ വെള്ളത്തിനിറങ്ങി ചെല്ലാനും പറ്റില്ല, അതുപോലെ തന്നെ ആ ചെടികളുടെ വേരിന് വികസിക്കാനും പറ്റില്ല. ഇറ്റ് റിസൾട്ട്സ് ഇൻ മെനി ഡിസീസസ്. പിന്നെന്താണ്, കെമിക്കൽസ് കോസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് എർത്ത് വോംസ് ആൻഡ് അതർ മൈക്രോ ഓർഗാനിസം ഫൗണ്ട് ഇൻ സോയിൽ, ഇവരുടെ വേരിന് വളരാനും പറ്റില്ല. പിന്നെ പറഞ്ഞത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇഷ്യൂസാണ് പറഞ്ഞത്. എന്താണ്, നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള രാസവളങ്ങളും രാസപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാണ്? കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് കർഷകന് തന്നെ തിരിച്ചടിയാവുന്നു അല്ലേ. മണ്ണിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിരകളും അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളും ഉണ്ടാവും. അവയൊക്കെ ഇങ്ങനെയുള്ള രാസവളങ്ങളും പെസ്റ്റിസൈഡ്സും ഒക്കെ കൊല്ലും എന്നാണ് പറയുന്നത്. മണ്ണിൻ്റെ മലിനീകരണ പ്രത്യാഘാതങ്ങൾ പറഞ്ഞു. മണ്ണിൻ്റെ സ്വാഭാവിക ഘടന നശിക്കുന്നു. രാസകീടനാശിനികൾ മണ്ണിൽ കലരുന്നത് സൂക്ഷ്മജീവികളുടെ നാശത്തിനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാവുന്നു. രോഗങ്ങൾ പിടിപെടുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ ജലമിറങ്ങുന്നതും സസ്യങ്ങളുടെ വേരുകൾ വളരുന്നതും തടസ്സപ്പെടുത്തുന്നു. ഏതൊക്കെ എഴുതാം? സോർട്ടിംഗ് ഗാർബേജ് ബൈ ടൈപ്പ് ആൻഡ് ഡിസ്പോസിംഗ് ദം, വേസ്റ്റ് ഒക്കെ തരം തിരിച്ചിടുക. മേക്കിംഗ് ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസിംഗ് ഓർഗാനിക് വേസ്റ്റ്, കൺട്രോളിംഗ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ് ആൻഡ് റീയൂസിംഗ് ദം, യൂസിംഗ് പേപ്പർ ബാഗ്സ്, ഒബേയിങ് ദ നേച്ചർ പ്രൊട്ടക്ഷൻ റൂൾസ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക്. ഇതൊക്കെയാണ് പോയിന്റ്സ് വരുന്നത്. ഏതൊക്കെ പറയാം നമുക്ക്? മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കാം, ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റാം, ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാം, തുണിസഞ്ചിയും പേപ്പർ ബാഗുമായി കടകളിൽ പോകാം, മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ അനുസരിക്കാം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താം. ജലമലിനീകരണം പ്രധാന കാരണങ്ങൾ പറഞ്ഞിരുന്നു. പുഴ, തോട്, കുളം എന്നിവയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്, വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, അശാസ്ത്രീയമായി വളക്കീടനാശിനി പ്രയോഗം, ആൾമറയില്ലാത്ത കിണർ, കക്കൂസ് മാലിന്യങ്ങൾ മണ്ണിലൂടെ ജലത്തിലെത്തുന്നത്, വിസർജ്യങ്ങൾ ജലാശയത്തിൽ തള്ളുന്നത്. ഏതൊക്കെയാണ്? ഗാർബേജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അൺസൈന്റിഫിക് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, വേസ്റ്റ് ഫ്രം ദ ഫാക്ടറീസ്, വേസ്റ്റ് വാട്ടർ ഫ്രം ദി ഫാക്ടറീസ്, മിക്സിംഗ് അപ്പ് ഓഫ് എക്സ്ക്രീറ്റ ആൻഡ് അതർ പൊലൂട്ടൻസ് വിത്ത് ഡ്രിങ്കിങ് വാട്ടർ. ജലസ്രോതസ്സും അതിൻ്റെ പെർസെൻറ്റേജും പറഞ്ഞിരുന്നു. 100% സമുദ്രജലമാണ് ഏറ്റവും കൂടുതലുള്ളത്. 96.5% ശുദ്ധജലം ആകെ കുറച്ച് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവുക.
പിന്നെ എന്താണ് പറഞ്ഞത്, വാട്ടറിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞിരുന്നു. ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഫോർ ഓഫ് ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് യൂസ്. ജലത്തിൻ്റെ ഗുണനിലവാരം അത് ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. ജലത്തിൽ വിവിധ ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, അലയ മാലിന്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഏറ്റക്കുറിച്ചിലുകൾ ജലത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു. എങ്ങനെയൊക്കെ നമുക്ക് വെള്ളം ക്ലീൻ ആക്കാം, ഫിൽട്രേഷൻ, ക്ലോറിൻ, ബ്ലീച്ചിങ് പൗഡർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ക്ലീൻ ആക്കാം, വെള്ളം പ്യൂരിഫൈ ചെയ്യാം. ഇത് തന്നത് നിങ്ങളോർക്ക് ഈ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. വെള്ളം പല സോഴ്സിലുള്ള വെള്ളം കാണിച്ചിട്ടുണ്ട്. വെൽ, കിണറിൽ നിന്നുള്ള വെള്ളം, പോണ്ട് കുളത്തിൽ നിന്നുള്ള വെള്ളം, നദി റിവറിൽ നിന്നുള്ള വെള്ളം, ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ ഈ തോടുകളൊക്കെ ഉണ്ടല്ലോ അതിലെ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ എന്താണ്, അതിൻ്റെ ഓർഡർ, അതിന് പ്രത്യേകിച്ച് വല്ല മണമോ ഉണ്ടോ, ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ക്ലിയർ ആണോ അല്ലെങ്കിൽ കലങ്ങിയ വെള്ളമാണോ, കലങ്ങിയതിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുക. ഇൻസൊലിബിൾ ഇംപ്യൂരിറ്റീസ്, അതിൽ ലയിക്കാത്ത മാലിന്യങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ അതിനെയാണ് ഇൻസൊലിബിൾ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുക. പിന്നെ അതിൻ്റെ പി എച്ച് വാല്യൂ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 6.5 to 7.5 വരെയാണ്. പി എച്ച് വാല്യൂ നോക്കാനുള്ള പി എച്ച് ഷീറ്റ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൻ്റെ പി എച്ച് വാല്യൂ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പലതരത്തിലുള്ള ഫിൽട്രേഷനും ഫിൽറ്റേഴ്സൊക്കെ വെക്കുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ ഈ പി എച്ച് വാല്യൂവിൽ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് പല വീടുകളിലും ഇപ്പോൾ ഫിൽറ്റേഴ്സ് അടുക്കളയിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് നോക്കിയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിക്കാം. വെൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് കിണറിലെ വെള്ളമാണ്. കളർ എങ്ങനെയാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഓർഡർ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ടർബിഡിറ്റി എന്താ, ക്ലിയർ ആണ്, കലങ്ങിയ വെള്ളമൊന്നുമല്ല. ഇൻസൊലിബിൾ ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ഈ ഇലയുടെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ലീഫ് ഉണ്ടാവാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ പൊടികൾ, ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടാവാം. പി എച്ച് വാല്യൂ എന്താണ്, 7.5 ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 6.5 to 7.5 ആ റേഞ്ചിൽ ഇത് വേണമെങ്കിലാവാം. നെക്സ്റ്റ് പറയുന്നത് പോണ്ടാണ്. എന്താണ് കളർ, നമുക്ക് കുളത്തിലെ വെള്ളമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പച്ച നിറം പോലെയാണ് തോന്നുക. ഓർഡർ എന്താണ്, മൈൽഡ് ഓർഡർ, ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടാവും. ടർബിഡിറ്റി എന്താണ്, അധികം കലങ്ങിയതല്ല എന്നാലും ചെറുതായിട്ട് കലങ്ങിയ വെള്ളമാണ്. ഇൻസൊലിബിൾ ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെ ഉണ്ടാവും, ഇതുപോലെ തന്നെ ലീഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം, ആൽഗി ഉണ്ടാവാം, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം. പി എച്ച് വാല്യൂ എന്താണ്, 8 ആണെന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് ഏതാ, നെക്സ്റ്റ് വരുന്നത് റിവറാണ്. കളർ നമുക്ക് സ്ലൈറ്റ് ബ്ലൂ ആണെന്ന് പറയാം. ഓർഡർ എന്താ, ഒരു ഫിഷി, ഒരു മത്സ്യത്തിൻ്റെ ഗന്ധം പോലത്തെ ഒരു ഗന്ധം ഉണ്ടാവും ചില റിവറിലെ വെള്ളത്തിന്. ടർബിഡിറ്റി എന്താണ്, ഹൈ ആണ്, കുറച്ചും കൂടി കലങ്ങിയ പോലത്തെ വെള്ളമാണ്. ഇൻസൊലിബിൾ ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെയാണ്, ചിലപ്പോൾ നമുക്കതിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ പീസസ് അങ്ങനത്തെയൊക്കെ ഇൻസൊലിബിൾ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് നമുക്ക് ഫിൽറ്റർ പേപ്പറിലൂടെ ആയിരിക്കും ഇപ്പോൾ കിട്ടാം. അതുപോലെ തന്നെ പി എച്ച് വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 8.5 ആണ്. നെക്സ്റ്റ് ബ്രൂക്കാണ്. കളർ സ്ലൈറ്റ് ബ്രൗൺ കൊടുത്തിട്ടുണ്ട്. ഓർഡർ എന്താ, മഡ്ഡി കൊടുത്തിട്ടുണ്ട്, ഒരു മണ്ണിൻ്റെ മണം പോലെയാണ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. ടർബിഡിറ്റി ഹൈ കൊടുത്തിട്ടുണ്ട്. ഇൻസൊലിബിൾ ഇമ്പ്യൂരിറ്റീസ് എന്താണ്, അരിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇലകളുടെ കഷ്ണങ്ങൾ കിട്ടാം, അതുപോലെ തന്നെ ഈ മരക്കഷ്ണങ്ങളൊക്കെ ഉണ്ടാവാം ചെറുതായിട്ട്, അതുപോലെ തന്നെ മണ്ണും കിട്ടും. പി എച്ച് വാല്യൂ 8.5 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നിറം, കിണറ്റിലെ വെള്ളത്തിലെ നിറം സുതാര്യമാണ്. മണം പ്രത്യേകിച്ചൊന്നുമില്ല, കലങ്ങലില്ല. അലയ മാലിന്യങ്ങൾ എന്താണ്, ഇലകളുടെ അംശം, മൺതരിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പി എച്ച് മൂല്യം 7.5. പിന്നെ ജലസ്രോതസ്, കുളമാണ് അടുത്തത്. നിറം പച്ച നിറം പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക. മണം എന്താണ്, നേർത്തൊരു മണമുണ്ട്, കലങ്ങലും ചെറുതായിട്ടുണ്ടെന്ന് പറയാം. അലയ മാലിന്യങ്ങൾ, മണ്ണ്, അതുപോലെ തന്നെ ഇലയുടെ തരികളൊക്കെ ഉണ്ടാവാം. പി എച്ച് വാല്യൂ ഞാനിവിടെ 8 കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള പുഴയാണ്. കളർ ഞാൻ നീലയാണ് കൊടുത്തിട്ടുള്ളത്. മണം ഒരു മത്സ്യത്തിൻ്റെ ഗന്ധം പോലത്തെ ഒരു ഗന്ധം ഉണ്ടാവാം. കലങ്ങൽ എന്താണ്, നല്ല കലങ്ങിയിട്ടുള്ള വെള്ളം തന്നെയാണ്. അലയ മാലിന്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ തരികളൊക്കെ കിട്ടിയെന്ന് പറയാം. പി എച്ച് മൂല്യം 8 കൊടുത്തിട്ടുള്ളത്. തോട് ഇളം കാപ്പി നിറം, മണ്ണ് കലർന്ന വെള്ളം പോലെയായിട്ടാണ് കൂടുതലും തോടിൽ കാണാറ്. ഇളം കാപ്പി നിറം എന്ന് പറയാം, അല്ലെങ്കിൽ മണ്ണിൻ്റെ നിറം എന്ന് പറയാം. മണം മണ്ണിൻ്റെ മണമാണ്. കലങ്ങൽ കലങ്ങിയിട്ടുള്ളതാണ്. അലയ മാലിന്യങ്ങൾ ഞാനിവിടെ മൺതരികളാണ് കൊടുത്തിട്ടുള്ളത്. പി എച്ച് മൂല്യം 8.5 ആണ്. ഓക്കെ, അപ്പോൾ ഈ പി എച്ച് മൂല്യം ഒന്നും കറക്റ്റ് ഒന്നുമല്ല, ഞാൻ ടെസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്രയാണോ വാല്യൂ വരുന്നത് അതിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും ആക്ടിവിറ്റീസും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.